പേര് കേട്ടാൽ നമ്മളൊക്കെ സന്തോഷിക്കും, അല്ലെങ്കിൽ നമ്മളൊക്കെ നമുക്കറിയാം എന്ന രീതിയിൽ ദ നെക്സ്റ്റ് ഡോർ ബോയ് എന്ന് പറയാറുണ്ട്. ആ പേര് മറ്റാരുടേതുമല്ല, സാക്ഷാൽ ലയണൽ ആൻഡ്രിയാസ് മെസ്സി. അദ്ദേഹത്തിൻ്റെ ചരിത്രം ചിത്രം വളരെ വ്യക്തമാണ്. 1987 അർജൻറ്റീനയിലെ റൊസാരിയോ എന്ന പട്ടണം, ആ റൊസാരിയോ പട്ടണത്തിൻ്റെ പ്രാന്തത്തിൽ ജോർജ് മെസ്സിയുടെ വീട്, സെൽട്ട എന്ന ഫാമിലി, അതായത് മെസ്സിയുടെ മാതാവ്. ആ ഫാമിലിയിൽ 4 മക്കൾ, ആ 4 മക്കളിൽ 3-ാമനായിട്ട് ആൻഡ്രിയാസ് മെസ്സി പിറക്കുന്ന ദിവസമാണ്. നാല് മക്കളിൽ 3-ാമനായിരുന്നു മെസ്സി. പക്ഷേ 4-ാം വയസ്സ് മുതൽ അദ്ദേഹത്തിൻ്റെ ലോകം ഫുട്ബോളായി മാറി. പന്ത് എവിടെ കണ്ടാലും തട്ടുന്ന ഒരു താരമായിട്ട് അദ്ദേഹം മാറുന്നു. അങ്ങനെ 4-ാം വയസ്സിൽ അച്ഛൻ അദ്ദേഹത്തെ ചെറിയ പ്രാദേശിക സ്കൂളിൽ ചേർക്കുന്നു പന്ത് കളി പഠിക്കാനായിട്ട്. പക്ഷെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ, 8 വയസ്സായപ്പോൾ കാലിനൊരു വേദന. ജോർജ് മെസ്സിയും മകൻ ആൻഡ്രിയാസ് മെസ്സിയും ഹോസ്പിറ്റലിലേക്ക് പോകുന്നു, ഡോക്ടറെ കാണുന്നു. പരിശോധനയിൽ ഡോക്ടർ അല്പം ഞെട്ടിക്കുന്ന ഒരു കാര്യം പറയും, നിങ്ങളുടെ മകന് ഹോർമോൺ ഡെഫിഷ്യൻസി ഉണ്ട്, ചെറിയ അസുഖമല്ല വലിയ അസുഖമാണ്, അതുകൊണ്ട് കാല് കുഴഞ്ഞു പോയേക്കാം, ഇടതുക സൂക്ഷിക്കണം, മരുന്നുണ്ട്. അവന് അവൻ്റെ വലിയ ലോകം ഫുട്ബോൾ എന്ന ലോകത്ത് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാനായിട്ട് കഴിയുമോ എന്ന സംശയം ഡോക്ടർ പ്രകടിപ്പിക്കുന്നു. അങ്ങനെ അച്ഛനും മകനും വീട്ടിലേക്ക് മടങ്ങി വരുന്ന ഒരു കാഴ്ച. ആ മടങ്ങി വരവിൽ മെസ്സി, ആൻഡ്രിയാസ് മെസ്സി എന്ന പയ്യൻ, 9 വയസ്സ്, അവനാകെ നിരാശനായിരുന്നു. കാലിന് വേദന ആവർത്തിച്ചു വരുന്നു. അങ്ങനെ വീട്ടിലെ ബെഡിൽ കിടക്കുന്നു. അച്ഛൻ മകനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സാധാരണ ചോദ്യമാണ്, നിനക്ക് എന്തെങ്കിലും വേണോ? മകൻ പറഞ്ഞ ഉത്തരം, എനിക്കൊരു ഫുട്ബോൾ മതി എന്നാണ്. അങ്ങനെ ബെഡിൽ കിടക്കുന്ന മകന് അച്ഛൻ ജോർജ് മെസ്സി ഒരു പന്ത് നൽകുന്നു. ആ പന്തായിരുന്നു പിന്നീട് ആൻഡ്രിയാസ് മെസ്സി, ലയണൽ ആൻഡ്രിയാസ് മെസ്സിയുടെ പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത്. 9-10 വയസ്സുള്ള കുട്ടി സാധാരണഗതിയിൽ ബിസ്ക്കറ്റോ ചോക്ലേറ്റ്സോ അല്ലേ കഴിക്കാറ്. പക്ഷേ ഈ പയ്യൻ കഴിച്ചത്, അതായത് അവൻ്റെ കൈവശം ഉള്ള ഫുട്ബോൾ മാത്രമാണ്, കിടക്കയിൽ കിടന്ന വയ്യാത്ത ഇടതുകാലും അല്പം ആരോഗ്യമുള്ള വലതുകാലും വെച്ച് അവനിങ്ങനെ കൈയും കാലും വെച്ച് പന്ത് തട്ടുന്ന ഒരു സമ്മോഹനമായ കാഴ്ച. അങ്ങനെ 1 വർഷം പിന്നിടുന്നു. 1 വർഷം പിന്നിട്ടപ്പോൾ പതുക്കെ ലിയോ മെസ്സി എന്ന 10 വയസ്സുകാരൻ ബെഡിൽ നിന്നും താഴോട്ടിറങ്ങുന്നു. എന്നിട്ട് ചെയ്ത ഒരു കാര്യം, അദ്ദേഹം പന്ത് തലയിൽ വെക്കുന്നു. പന്ത് തലയിൽ വെച്ച് അത് ഹിപ്പ്, അതായത് ഷോൾഡറിലേക്ക്, ചുമലിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് അതിനെ ഹിപ്പിലേക്ക് മാറ്റുന്നു, കാൽമുട്ടിലേക്ക് മാറ്റുന്നു, ടോയിലേക്ക് മാറ്റുന്നു. പന്ത് താഴെ വീഴാതെ വീണ്ടും, അതായത് ടോയിൽ നിന്നും നെയ്യിലേക്ക്, നെയ്യിൽ നിന്നും ഹിപ്പിലേക്ക്, ഹിപ്പിൽ നിന്നും ചുമലിലേക്ക്, ചുമലിൽ നിന്നും തലയിലേക്ക്. ഓർക്കുക, ഡോക്ടർ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു 10 വയസ്സുകാരനാണ് 1 വർഷത്തെ ആ പ്രണയം, ഫുട്ബോൾ പ്രണയം കൊണ്ട് തൻ്റെ 2 കാലും ശക്തമാണ് എന്ന് തെളിയിച്ചുകൊണ്ട് ആ ഒരു പന്തിൽ സർക്കസ് കാണിക്കുന്നത്. ആ സർക്കസ് വാർത്തയായിട്ട് മാറുന്നു. റൊസാരിയോ ഗ്രാമത്തിൽ മാത്രമല്ല ആ വാർത്ത, ആ വാർത്ത അർജൻറ്റീനിയൻ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ റിപ്പോർട്ട് വലിയ വാർത്തയായിട്ട് മാറുന്നു. ഒരു വണ്ടർ ബോയ്, റൊസാരിയോ എന്ന ഗ്രാമത്തിൽ, ഒരു കൊച്ചു പട്ടണത്തിൽ, ഒരു വണ്ടർ ബോയ്, 10 വയസ്സുകാരൻ, ഡോക്ടർ എഴുതി തള്ളിയ ഒരു പയ്യൻ 2 കാലുമായിട്ട് മാജിക് കാണിക്കുന്നു. അങ്ങനെയാണ് ബാഴ്സലോണക്കാർ ആ സമയത്ത് അദ്ദേഹത്തെ തേടി 1-2 അദ്ദേഹം നെവിലെ യങ്സ് ബോയ്സ് എന്ന ഒരു ക്ലബ്, അതായത് പ്രാദേശികമായിട്ട് റൊസാരിയോ പട്ടണം കേന്ദ്രീകരിച്ച് കളിക്കുന്ന ഒരു ക്ലബ്ബാണത്, യങ് ബോയ്സ്, നെവിലെ യങ് ബോയ്സ്, ആ ടീമിലേക്ക് അദ്ദേഹം ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഈ ഹോർമോൺ ഡെഫിഷ്യൻസി കാരണം കുറച്ചുകൂടി മെച്ചപ്പെട്ട ചികിത്സ വേണം, അല്ലെങ്കിൽ ചെലവേറിയ ചികിത്സ ആയതുകൊണ്ട് വലിയ വരുമാനമില്ലാത്തവരായിരുന്നു ആ കുടുംബം. അച്ഛൻ ഒരു ഫാക്ടറി ജീവനക്കാരനായിരുന്നു, അമ്മയ്ക്കും ചെറിയ ഒരു ജോലി ഉണ്ട്. അതിലപ്പുറത്തേക്ക് സാമ്പത്തികമായിട്ടുള്ള തകർച്ചയുള്ളതിനാൽ വലിയ ചിലവ്, ചികിത്സാ ചിലവ് അവർക്ക് താങ്ങുമായിരുന്നില്ല.
അതുകൊണ്ട് തന്നെ ക്ലബിനോട് പറയുന്നു, ഇത്തരം ചെറിയ അസുഖങ്ങളുണ്ട്, നല്ല മരുന്ന് കഴിക്കുന്നു, പക്ഷേ ആ ആരോഗ്യ ചികിത്സ ക്ലബ് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർക്കും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഏറ്റെടുക്കുന്നില്ല. അങ്ങനെ നെവിലയിൽ നിന്നും റിവർ പ്ലേറ്റ് എന്ന ക്ലബിലേക്ക് പോകുന്നു. റിവർ പ്ലേറ്റും ഇതേ കാര്യം പറയുന്നുണ്ട്, ഞങ്ങൾക്കും ഈ സാമ്പത്തിക ബാധ്യതയുണ്ട്, വലിയ ചിലവിലേക്കൊന്നും പോവില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നീടുള്ള ജോർജ് മെസ്സി എന്ന പിതാവിൻ്റെ ചിന്തകൾ സ്പെയിനിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം അവിടെയുണ്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബപരമായ വേരുകളുള്ള സ്ഥലമാണ് ഒന്ന് ഇറ്റലിയും മറ്റൊന്ന് സ്പെയിനും. അങ്ങനെ സ്പെയിനിൽ തൻ്റെ കുടുംബവുമായിട്ട്, തൻ്റെ അകന്ന കുടുംബവുമാണ് അവരുമായിട്ട് സംസാരിക്കുന്നു. ബാഴ്സയുമായിട്ട് അങ്ങനെയാണ് മെസ്സി അടുക്കുന്നത്. അന്ന് വയസ്സ് 12. അങ്ങനെ അദ്ദേഹം, കുടുംബം, ജോർജ് മെസ്സി, പിതാവ് സെൽട്ട, മക്കളെല്ലാം കൂടി സ്പെയിനിൽ ബാഴ്സലോണയിലെത്തുന്നു. ന്യൂവോ ക്യാമ്പ് എന്ന മൈതാനം എല്ലാവർക്കും അറിയാം, ബാഴ്സലോണയുടെ തട്ടകമാണ്. ആ മൈതാനത്തിൻ്റെ അരികിൽ ചെറിയ ഒരു ഫ്ലാറ്റിൽ ഈ കുടുംബം താമസിക്കുന്നു. ജൂനിയർ അക്കാഡമി ഉണ്ട് ബാഴ്സക്ക്. ആ ജൂനിയർ അക്കാഡമിയിൽ അദ്ദേഹത്തെ ചേർക്കുന്നു. ചേർക്കുമ്പോൾ ചിലരൊക്കെ എതിര് പറഞ്ഞെങ്കിൽ പോലും ഈ വണ്ടർ ബോയെ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ശരിക്കും ആ 2 വർഷക്കാലം അവരുടെ അക്കാഡമിയിൽ അദ്ദേഹം വരുന്നത്. അത് 2000 എന്ന വർഷത്തിലാണ്. 2003 വരുമ്പോൾ, അതായത് 2000-ൽ നിന്നും 3 വർഷം കഴിയുമ്പോഴേക്കും അദ്ദേഹം ബാഴ്സലോണയുടെ ജൂനിയർ അക്കാഡമി വിട്ട് സീനിയർ തലത്തിലേക്ക് വരിക. സീനിയർ തലത്തിലേക്ക് വരുന്നു. വലിയ വൻകിട താരങ്ങൾ കഴിക്കുന്ന ബാഴ്സലോണ ക്ലബിൻ്റെ സീനിയർ 11-ലേക്ക് അല്ലെങ്കിൽ സീനിയർ ടീമിലേക്ക് അദ്ദേഹം വരുന്നു. അത് 2003 2004 അർജൻറ്റീന, മറഡോണയെ പോലെയുള്ള ഇതിഹാസങ്ങൾ വളർന്ന് വലുതായ ഒരു ടീം, ഫുട്ബോൾ മാത്രം ഭക്ഷിക്കുന്ന ഒരു രാജ്യം. ആ ടീമിൽ 2004 അദ്ദേഹം വരുമ്പോൾ പ്രായം 17. വളരെ ചെറിയ പ്രായത്തിൽ ദേശീയ ടീമിലേക്ക് വരുന്നു, ഒപ്പം ബാഴ്സ സീനിയർ ടീമിലേക്ക് വരുന്നു. പിന്നീട് കാണുന്നതാണ് വളർച്ചയുടെ ഓരോ പടവുകളും. പയ്യനായ മെസ്സി, ആൻഡ്രിയാസ് മെസ്സി, ചെറിയ പയ്യൻ, നമ്മൾ മുയൽക്കുട്ടി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ കൊച്ചു പയ്യനായിട്ട്, അന്ന് ബാഴ്സ സംഘത്തിൽ റൊണാൾഡിനോയെ പോലെ വലിയ വലിയ പ്രമുഖർ കളിച്ചിരുന്ന ഒരു സമയമാണ്. പക്ഷേ ഈ കുഞ്ഞു പയ്യനെ എല്ലാവർക്കും ഇഷ്ടമായി, യഥേഷ്ടം ഗോളുകൾ നേടാനായിട്ട് തുടങ്ങി. അങ്ങനെ ഗോളുകളിലൂടെ വളർന്ന് 2006 എത്തിയപ്പോൾ ലോകകപ്പ്, ആ ഫിഫ ലോകകപ്പ് ജർമ്മനിയിൽ 2006, അർജൻറ്റീന ടീമിനെ പ്രഖ്യാപിക്കുന്നു. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നത് ആ ടീമിൽ കൊച്ചു പയ്യൻസ് ഉണ്ടാവുമോ എന്നാണ്. ആ പയ്യൻസിൻ്റെ പേര് വരുന്നു, അദ്ദേഹം ഏറ്റവും പ്രായം കുറഞ്ഞ, ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ വേട്ടക്കാരനായി മാറുന്നു. അർജൻറ്റീനയ്ക്ക് കൂടുതൽ ദൂരം മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ആ ലോകകപ്പിലെ യങ് പ്ലെയർ എന്നുള്ള ഖ്യാതി ആ കൊച്ചുതാരം സ്വന്തമാക്കുന്നു. പിന്നീട് കോപ്പ, അങ്ങനെ ലോകകപ്പും കോപ്പയുമായിട്ട് ആ പ്രതിഭ വളർന്ന് ബാഴ്സലോണ എന്ന കരുത്തിൽ മുന്നോട്ട് പോകുന്നു. രണ്ടായിരത്തി 2010 മെസ്സി 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 എന്ന് ലോകം, അതായത് ഗാലറികൾ വിളിച്ചു പറയാൻ തുടങ്ങി. ദക്ഷിണാഫ്രിക്കയിൽ ലോകകപ്പ് വരുന്നു. മറഡോണ എന്ന പരിശീലകൻ, അർജൻറ്റീനയുടെ ട്രംപ് കാർഡ് എന്ന രീതിയിൽ മെസ്സി മാറുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ആ ലോകകപ്പിലും അധിക ദൂരം സഞ്ചരിക്കാനായിട്ട് മെസ്സിക്കും അർജൻറ്റീനയ്ക്കും കഴിയുന്നില്ല. അങ്ങനെ വീണ്ടും ക്ലബിലേക്ക് വരുന്നു. ക്ലബിൻ്റെ ജേഴ്സിയിൽ പക്ഷേ എത്രയാണ് കിരീടങ്ങൾ! ലാലിഗ കിരീടം എന്ന് പറഞ്ഞാൽ അത് വൺ ഓഫ് ദ ബെസ്റ്റ് ലീഗാണ് യൂറോപ്പിലെ, സ്പെയിനിലെ മേജർ ലീഗാണ്. ആ കിരീടം 10 തവണയാണ് സ്വന്തം ക്ലബിന് വേണ്ടിയിട്ട് അദ്ദേഹം സമ്മാനിച്ചത്. 10 തവണ യൂറോപ്പിലെ ചാമ്പ്യൻ ക്ലബിനെ നിശ്ചയിക്കുന്ന ചാമ്പ്യൻഷിപ്പാണ് യുവേഫ ചാമ്പ്യൻസ് ലീഗ്. ആ ചാമ്പ്യൻസ് ലീഗ് കിരീടം 4 തവണയാണ് മെസ്സി പ്രഭാവത്തിൽ ബാഴ്സലോണ സ്വന്തമാക്കിയത്. കിങ്സ് കപ്പ് എന്ന് പറഞ്ഞാൽ സ്പെയിനിലെ ഏറ്റവും മികച്ച ആഭ്യന്തര ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പാണ്. അവിടെയും അദ്ദേഹം 7 തവണ ചാമ്പ്യന്മാരായി മാറുന്ന കാഴ്ച. സ്പാനിഷ് സൂപ്പർ കപ്പ് നോക്കുക, ഫിഫ ക്ലബ് വേൾഡ് കപ്പ് നോക്കുക, എല്ലാ മേഖലയിലും അദ്ദേഹം വളർന്ന് പന്തലിച്ചു വലിയ ഗോൾ വേട്ടക്കാരായി. ഓരോ വർഷവും ലീഗിൽ 40-50 ശരാശരി ഗോളുകൾ നേടി ഏറ്റവും മികച്ച താരമായിട്ട് വരാൻ കഴിഞ്ഞു.
പിന്നീട് സോക്കർ ലോകത്ത് ഈ ലയണൽ ആൻഡ്രിയാസ് മെസ്സി മാത്രമായിട്ട് മാറുന്നു. അങ്ങനെ 2014 ലോകകപ്പ് ബ്രസീലിൽ എല്ലാവരും കാത്തുകാത്തിരുന്നു മെസ്സി ക്യാപ്റ്റൻ. ആ ക്യാപ്റ്റൻ്റെ ടീം എവിടെ വരെ എത്തും? അർജൻറ്റീനയുടെ തൊട്ട് അയൽപക്ക ഭൂമിയാണ് ബ്രസീൽ. അവിടെ നടക്കുന്ന ചാമ്പ്യൻഷിപ്പാണ് അർജൻറ്റീനയുടെ എല്ലാ മത്സരങ്ങൾക്കുമായിട്ട് ആ നാട്ടിൽ നിന്നും ആളുകൾ ഒഴുകിയെത്തി. അങ്ങനെ ആദ്യ റൗണ്ട് വളരെ വിജയകരമായി പിന്നിടുന്നു, പ്രീ ക്വാർട്ടർ പിന്നിടുന്നു, ക്വാർട്ടർ പിന്നിടുന്നു, മെസ്സി മാജിക് തുടരുന്നു, സെമിയിൽ ഹോളണ്ടിനെ തോൽപ്പിക്കുന്നു, അങ്ങനെ ഫൈനലിൽ ജർമ്മനി മറക്കാന എന്ന സ്വപ്ന ഭൂമികയിൽ ലോകകപ്പിൻ്റെ ഫൈനലിൽ മെസ്സി നയിക്കുന്ന അർജൻറ്റീന. മറുഭാഗത്ത് ബ്രസീൽ വരും, വരണം എന്ന് ബ്രസീലുകാർ കരുതി. പക്ഷേ സെമിയിൽ കണ്ടു, ബെലേ ഹൊറിസോണ്ടെ എന്ന നഗരത്തിൽ ബ്രസീൽ ജർമ്മനിയോട് വഴങ്ങിയത് 7 ഗോളുകളായിരുന്നു. ബ്രസീലുകാർ കരഞ്ഞ ആ ദിനത്തിന് ശേഷം ജർമ്മനിയാണ് അർജൻറ്റീനക്കെതിരെ ഫൈനലിലേക്ക് വരുന്നത്. അങ്ങനെ മറക്കാന കാത്തിരുന്ന ബ്രസീൽ അർജൻറ്റീന പോരാട്ടം നടന്നില്ലെങ്കിലും ജർമ്മനി വേഴ്സസ് അർജൻറ്റീന എന്ന കലാശ അംഗം വരികയാണ്. ആ അംഗത്തിൻ്റെ സവിശേഷത ഗ്യാലറി നിറഞ്ഞ കാണികൾ എല്ലാവരും പ്രാർത്ഥിച്ചതും ജർമ്മൻകാരൊഴികെ മെസ്സി ജയിക്കണം, മെസ്സി കപ്പടിക്കണം എന്നുള്ളതായിരുന്നു. മത്സരം തുടങ്ങി, നല്ല അവസരങ്ങൾ ലഭിക്കുന്നു, പക്ഷേ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല. രണ്ടാം പകുതിയിൽ ഗോൺസാലോ ഹ്യൂഗിയൻ എന്ന സീനിയർ സ്ട്രൈക്കർക്ക് ഓപ്പൺ നെറ്റ് കിട്ടുന്നു, പക്ഷേ അദ്ദേഹത്തിന് മാനുവൽ ന്യൂയർ എന്ന ജർമ്മൻ ഗോൾ കീപ്പറെ പരാജയപ്പെടുത്താനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ 90 മിനിറ്റ് കഴിഞ്ഞു, ഗോളില്ല. അധിക സമയത്തേക്ക് പോകുന്നു, അധിക സമയത്തും ആദ്യ പകുതിയിൽ ഗോളില്ല. രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ ഗോയറ്റ്സെ എന്ന ജർമ്മൻകാരൻ ഒരു ഗോൾ നേടുന്നു. അങ്ങനെ നിരാശയോടെ, അതായത് ജർമ്മനി ലീഡ് ചെയ്യുന്നു, മത്സരം അവസാനിക്കുന്നു, മെസ്സിക്ക് വേൾഡ് കപ്പ് ഇല്ലാതെ വരുന്നു. അതൊരു വേദനയായിരുന്നു, ഒരു ദുരന്തമായിരുന്നു. പിന്നീടും മെസ്സി ബാഴ്സലോണയ്ക്ക് വേണ്ടി കളി തുടർന്നു, ധാരാളം കിരീടങ്ങൾ അദ്ദേഹം സമ്പാദിച്ചു. വീണ്ടും കോപ്പ വന്നു 2016. ആ കോപ്പയിൽ അദ്ദേഹത്തിന് സെമിയിൽ തോൽക്കേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ ഷൂട്ടൗട്ട് രംഗം എല്ലാവരും ഓർത്തു. ആ ഷൂട്ടൗട്ട് സമ്മർദ്ദത്തിൽ അദ്ദേഹം പന്ത് പുറത്തേക്ക് അടിക്കുന്നു. അതിനുശേഷം അദ്ദേഹം പറയുന്നു, ഞാനില്ല, അർജൻറ്റീനയ്ക്ക് വേണ്ടി കളിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്മാറുന്നു. പക്ഷേ നാട്ടുകാർ വിടുന്നില്ല, അദ്ദേഹം തിരിച്ചു വരുന്നു 2018 വേൾഡ് കപ്പിൽ. ഈ വേൾഡ് കപ്പ് റഷ്യയിലായിരുന്നു. തട്ടി മുട്ടിക്കളിച്ച ഒരു അർജൻറ്റീന ടീം അവർ പ്രീ ക്വാർട്ടറിൽ ഫ്രാൻസിനോട് തോറ്റു പുറത്താവുന്നു. വീണ്ടും വിമർശനങ്ങൾ വരുന്നു, മെസ്സി വേണ്ട എന്നുള്ള ആവശ്യങ്ങൾ അർജൻറ്റീനയിൽ മുഴങ്ങുന്നു. അങ്ങനെ വീണ്ടും അദ്ദേഹം ക്ലബിൻ്റെ ജേഴ്സിയിൽ 2020 വരുമ്പോൾ വലിയ വിവാദം വരുന്നു. ഞാൻ പോവുകയാണ്, അതായത് ബാഴ്സ എനിക്ക് മടുത്തു എന്ന് പറഞ്ഞ് അദ്ദേഹം പോവാൻ ഒരുങ്ങുന്ന വേളയിൽ കോടതി നിയമങ്ങളും മറ്റ് നിയമങ്ങളുമെല്ലാം ഉയർത്തിക്കാട്ടി ബാഴ്സലോണ അദ്ദേഹത്തെ തടയുന്നു. വീണ്ടും അദ്ദേഹം അവിടെ കളിക്കുന്നു. അങ്ങനെ കോപ്പ വീണ്ടും വരുന്നു 2021. എല്ലാവരും പറഞ്ഞു മെസ്സിക്ക് നേട്ടമുണ്ടാവില്ല എന്ന് പറഞ്ഞെങ്കിൽ 2021 ഫൈനലിലേക്ക് അദ്ദേഹം ബ്രസീലിനെ നേടാൻ ടിക്കറ്റ് നേടുന്നു. വളരെ ഗംഭീരമായി കളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ 5 അസിസ്റ്റുകൾ 4 ഗോളുകളുമായിട്ട് മുന്നോട്ട് വരുന്നു. ഫൈനലിൽ സാക്ഷാൽ നെയ്മറിൻ്റെ ബ്രസീലിനെ തോൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം കപ്പടിക്കുമ്പോൾ ആ കപ്പ് ഉയർത്തി അദ്ദേഹം കണ്ണീരണിഞ്ഞു പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇത് മറഡോണക്കുള്ളതാണ്, എൻ്റെ ജനതക്കുള്ളതാണ് എന്ന് പറയുമ്പോൾ അവിടെയാണ് നേരത്തെ പറഞ്ഞ ആൻഡ്രിയാസ് ലയണൽ മെസ്സി എന്ന സമ്പൂർണ്ണ ഫുട്ബോളർ എല്ലാവരുടെയും മനം കവർന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കരിയറിലെ മേജർ കിരീടവുമായിട്ട് അദ്ദേഹം എല്ലാവരോടും ടാറ്റ പറയുമ്പോൾ അതാണ് ഫുട്ബോളിലെ ഏറ്റവും നല്ല മുഹൂർത്തങ്ങളിലൊന്ന്. മറക്കാന എന്ന ബ്രസീൽ വേദിയിൽ അർജൻറ്റീനയുടെ മെസ്സി കോപ്പ കപ്പ് ഉയർത്തുമ്പോൾ അത് കാലത്തിൻ്റെ സാക്ഷ്യ ചിത്രമാണ്.